Hello, my dear students. Today we will discuss about exam-oriented classes, plus one chemistry, chapter 13, hydrocarbons, part 13. That is, hydrocarbons inde valare pradhanapetta anju questions aanu ivide select cheyittullathu. Appo ee examine ee anjil ninnum edengil rendu question urappayittu chodikkum. Appo adinte seriousness koduthu ellavarum padikkan shramikkuka. First question njan vaayikkam. Complete the following reactions. Adile 1 CH3 CH double bond CH2 plus HBr gives dash. Adayathu product kandupidikkana. Second question same manner la CH3 CH double bond CH2 plus HBr gives ne mugalle peroxide ennu parayna oru catalyst ne koduthittundu. Then products dash. Valare pradhanapetta oru question aanu idu. Adayathu oru alkene aanu thannirikkunnathu. Double bonded compound aanu thannirikkunnathu. Addition of HBr aanu ivide cheyyunnathu. HBr add ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിലും പെറോക്സൈഡ് ഇല്ലാതെയും കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൽക്കീന്റെ പ്രത്യേകത, ഈ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡബിൾ ബോണ്ടിന് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുമുള്ള കാർബണിന്റെ എണ്ണം നോക്കിയാൽ സെയിം അല്ല. ലെഫ്റ്റ് സൈഡിൽ 3 കാർബണും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 2 കാർബണും റൈറ്റ് സൈഡിൽ 1 കാർബണുമാണ്. ദാറ്റ് ഈസ് അൺസിമെട്രിക്കൽ. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനകത്തേക്ക് HBr ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? HBr എന്ന് പറഞ്ഞാൽ അതിനകത്ത് H പ്ലസ് പാർട്ടും ഉണ്ട്, Br മൈനസ് പാർട്ടും ഉണ്ട്. നമുക്ക് എന്താണ് പ്രോഡക്റ്റ് എന്ന് നോക്കാം. ദാറ്റ് ഈസ് അഡിഷൻ ഓഫ് HBr ഇൻ അൺസിമെട്രിക്കൽ ആൽക്കീൻസ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്, അൺസിമെട്രിക്കൽ ആൽക്കീൻ. ക്വസ്റ്റ്യൻ തന്നേക്കുന്ന നമുക്ക് ഇവിടെ എഴുതാം, CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr എടുക്കുകയാണെങ്കിൽ H പ്ലസ് Br മൈനസ്. ഇവിടെ ഒരു റൂള് പറയുന്നുണ്ട്, അൺസിമെട്രിക്കൽ ആൽക്കീന്റെ കേസിലാണെങ്കിൽ, അത് അൺസിമെട്രിക്കൽ വെച്ച് ഡബിൾ ബോണ്ട് നോക്കുക, അതിന്റെ രണ്ട് വശത്തേക്കുള്ള കാർബൺ നോക്കുക. ഇവിടെ 2 കാർബൺ 1 കാർബൺ. സിമെട്രിക്കൽ എന്ന് വെച്ചാൽ രണ്ട് സൈഡിന് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വേണം. അപ്പൊ ഈ അൺസിമെട്രിക്കൽ ആൽക്കീന്റെ കേസിൽ മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറയുന്ന റൂള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മാർക്കോണിക്കോവ്സ് റൂൾ, ഈ മാർക്കോണിക്കോവ്സ് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എഡിഷൻ നടക്കുന്നത്. അതനുസരിച്ച് ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഇവിടെ ഈ പ്രോഡക്റ്റ് ഫോം. അതായത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് CH3 CH സിംഗിൾ ബോണ്ട് CH2നകത്തേക്ക് എച്ച് പ്ലസ് ഒന്നുകിൽ ഈ കാർബണിലേക്ക് പോവുക, അങ്ങനെയാണെങ്കിൽ ഇവിടെ CH3 ഇവിടെ Br വരും, ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് CH3 CH സിംഗിൾ ബോണ്ട് CH2 എച്ച് പ്ലസ് അയോൺസ് സെക്കൻഡ് കാർബണിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ഇവിടെ CH2 CH2ന്റെ ഇവിടെ Br വരും. രണ്ട് തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. നോർമൽ വേയിൽ നമ്മൾ നോക്കിയാൽ HBr ആഡ് ചെയ്യുന്നതിന്, അതായത് ഇതിന്റെ പൊസിഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇത് 1 2 3, അതായത് 2 ബ്രോമോ വരുന്ന കോമ്പൗണ്ട്, 3 കാർബൺ ഉള്ളത് പ്രൊപ്പാണ്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയതുകൊണ്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ ഇത് വരുന്നുണ്ട് 1 ബ്രോമോ പ്രൊപ്പൈൽ. രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാകാം, പക്ഷേ അതില് ഒരു പ്രോഡക്റ്റ് മേജർ പ്രോഡക്റ്റും മറ്റൊന്ന് മൈനർ പ്രോഡക്റ്റും ആയിരിക്കും. ഇപ്പൊ 2 ബ്രോമോ പ്രൊപ്പൈൻ എന്ന് പറയുന്നത് 90%ഉം ഇത് 10% ആയിരിക്കും. 90% ഈസ് നോൺ ആസ് മേജർ പ്രോഡക്റ്റ്, ഇത് മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന റൂളാണ് മാർക്കോണിക്കോവ്സ് റൂൾ. അതായത് മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഈ രണ്ട് പ്രോഡക്റ്റും കിട്ടും. രണ്ട് പ്രോഡക്റ്റിനകത്ത് ഒരാള് മേജർ പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളിവിടെ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, മേജർ പ്രോഡക്റ്റ് ഇതായിരിക്കും 2 ബ്രോമോ പ്രൊപ്പൈൻ, അതായത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം. ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അഡെൻഡം. നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം ഗോസ് ടു കാർബൺ ക്യാരിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് യാണ്, ലെസർ നമ്പർ ഹൈഡ്രജൻ. ഈ ഡബിൾ ബോണ്ടിന്റെ 2 കാർബൺസ് ഉണ്ട്, അതിനകത്ത് CH അതാണ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അവിടേക്ക് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം പോകുന്ന പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ 10% ഒരു മൈനർ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് 2 ബ്രോമോ പ്രൊപ്പൈനും 1 ബ്രോമോ പ്രൊപ്പൈനും കിട്ടും. 2 ബ്രോമോ പ്രൊപ്പൈൻ 90%, അടുത്ത് 10%. അവശേഷിക്കുന്ന റോൾ ആണ് മാർക്കോണിക്കോവ്സ് റൂൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. സെക്കൻഡ് ഇക്വേഷന്റെ പ്രത്യേകത, സെയിം റിയാക്റ്റന്റ് തന്നെയാണ്, അൺസിമെട്രിക്കൽ ആൽക്കീൻ CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ്, HBr തന്നെയാണ് അഡെൻഡം, ഇൻ പ്രസൻസ് ഓഫ് എ പെറോക്സൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട്. അപ്പൊ പെറോക്സൈഡ് കൊടുത്തെങ്കിൽ ഇതിനെ ഇപ്പൊ നമ്മൾ മാർക്കോണിക്കോവ്സ് റൂളിൽ പറഞ്ഞതിന്റെ നിന്നും വ്യത്യസ്തമായിട്ട് ഒറ്റ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. പക്ഷെ അതെന്ന് പറയുന്നത് ഇവിടെ ഏതാണോ മൈനർ പ്രോഡക്റ്റ് അതായിരിക്കും ഫോം ചെയ്യുന്നത്. ഇവിടെ പ്ലസ് മൈനസ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത, പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് 100% ഒരു പ്രോഡക്റ്റ് കിട്ടും. അതായത് CH3 CH സിംഗിൾ ബോണ്ട് CH2 HBr ആഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ കൂടുതലുള്ള പൊസിഷനിലേക്ക് Br വന്നു. അതായത് ഇതിന്റെ പേര് 1 ബ്രോമോ
പ്രൊപ്പൈ ആയിരിക്കും 100% ഫോം ചെയ്യുന്നത്. മാർക്കോണിക്കോസ് റൂളിലാണെങ്കിൽ മേജർ പ്രോഡക്റ്റ് മൈനർ പ്രോഡക്റ്റ് ഉണ്ട്. മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം ഗോസ് ടു കാർബൺ കാരി ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഇഫക്ട് ആയിരിക്കും ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡിൽ നടക്കുന്നത്. പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ 100% പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പാർട്ടായിട്ട് വരുന്നത്. ഇതിനകത്ത് ബി ആർ മൈനസ് പാർട്ട് പോകുന്നത് കാർബൺ കാരി ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ദ ഇഫക്ട് ഈസ് നോൺ ആസ് പെറോക്സൈഡ് ഇഫക്ട്. ഇതിന്റെ ഒരു പേര് പറയുന്നുണ്ട് പെറോക്സൈഡ് ഇഫക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ആന്റി മാർക്കോണിക്കോസ് ഇഫക്ട്, അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് കരാഷ് ഇഫക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുമാണ്. ദെൻ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ്, അവിടെയും ഒരു ആൽക്കീൻ ആണ് തന്നിരിക്കുന്നത്, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. ഓ3 ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓസോനോളിസിസ് ഓഫ് ആൽക്കീൻ. ആൽക്കീൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആൽക്കീൻ അകത്തേക്ക് ഓസോൺ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓസോനോളിസിസ് ഓഫ് ആൽക്കീൻ. ഫസ്റ്റ് എന്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനെ വീണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ്. അപ്പൊ അത് ആ റിയാക്ഷൻ കൂടി നമുക്ക് നോക്കാം. അതായത് ഈ ആൽക്കീൻ എടുക്കുക, CH3 CH3 ഇതിനകത്തേക്ക് ഓസോനോളിസിസ് അഡിഷൻ ഓഫ് ഓസോൺ ആണ് നടക്കുന്നത്. അപ്പൊ ഈ ഡബിൾ ബോണ്ടിലാണ് ബ്രേക്ക് സംഭവിക്കുന്നത്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ആണ്, അതായത് CH3 CH3. ഈ കാർബൺ കാർബൺ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് കാർബൺ ഓക്സിജൻ തമ്മിലാകും ബോണ്ട്. അതായത് O3-നകത്ത് ഒരു ഓക്സിജനുമായിട്ട് ഫസ്റ്റ് കാർബൺ ബോണ്ട് ഫോം ചെയ്യും. ദെൻ അടുത്ത CHC ഉണ്ട്, ദെൻ അവിടെയും CH3 കാർബൺ കാർബൺ ബോണ്ട് ചേഞ്ച് ചെയ്ത് കാർബൺ ഓക്സിജൻ കാർബൺ ബോണ്ടായിട്ട്. ഇനി O3 എന്ന് പറയുമ്പോൾ ഓക്സിജൻ, ഒരു ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെയും രണ്ട് ഓക്സിജൻ ഉണ്ട്. ദാറ്റ് ആ ഓക്സിജനുകൾ തമ്മിൽ സിംഗിൾ ബോണ്ട് ഉണ്ട്, എന്നിട്ട് അത് കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനൊരു കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് നോൺ ആസ് ഓസനൈഡ്. ഇതിന് പറയുന്ന പേരാണ് ഓസനൈഡ് എന്ന് നമുക്ക് പറയാം. ഇതൊരു അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് ആണ്. വീണ്ടും ഇതിന് ഹൈഡ്രോളിസിസ് നടക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പില് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടറിൽ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് ഇങ്ങനെ വരും ഈ ബോണ്ട് ഈ രീതിയിൽ അങ്ങ് ബ്രേക്ക്. ഈ രണ്ട് രീതി ബ്രേക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ടൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH3 ഓക്സിജൻ തമ്മിൽ ഡബിൾ ബോണ്ട്, ദാറ്റ് ഇസ് കീറ്റോൺ ഫോം ചെയ്യും. പ്ലസ് അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ് CE എടുക്കുക, സി അതിനകത്തേക്ക് CH3 ഉണ്ട്, സി ദെൻ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട്. പ്ലസ് ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ ഇവിടെ നടത്തിയത്. H2O ഉണ്ട്, H2O ഈ ഇവിടുത്തെ ഓക്സിജനുമായി ചേർന്നിട്ട് H2O2 കിട്ടും, ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ ശരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കീറ്റോൺ ആണ്. രണ്ട് കീറ്റോണിനെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ടത് പിന്നെ കീറ്റോൺ ഫോർമേഷൻ ആണ്. ഓസനോളിസിന്റെ റിസൾട്ടന്റ് പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് എപ്പോഴും കീറ്റോണോ ഒന്നുകിൽ കീറ്റോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ആൾഡിഹൈഡ് ആയിരിക്കും. കീറ്റോൺ ഓർ ആൾഡിഹൈഡ് ആണ് ഓസനോളിസിസ് ഓഫ് ആൽക്കീൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് കീറ്റോൺ ആണോ ആൾഡിഹൈഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ സി ഡബിൾ ബോണ്ട് സി, അതായത് ആൽക്കീനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള ഗ്രൂപ്പിനെ ആശ്രയിച്ച്. അപ്പൊ ഇവിടെ ഒരു എളുപ്പത്തിലൊരു മാർഗം പറഞ്ഞുതരാം. സി ഡബിൾ ബോണ്ട് സി എടുക്കുന്നു, നമുക്കറിയാം ഈ കാർബണ് 4 വാലൻസ് ചെയ്യുന്നത്, ബാക്കി 2 വാലൻസ് ഇതുപോലെ എടുക്കും. ഇനി ഇതിനെ ഓസനോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് പ്രോഡക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജനെ കൊടുക്കുക, ഇവിടെ ഒരു ഓക്സിജൻ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സി ഡബിൾ ബോണ്ട് ഓയും കാണും, ബാലൻസ് 2 വാലൻസ് ഉണ്ട്. അത് ആരാണോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആ ഗ്രൂപ്പ് അതുപോലെ കൊടുക്കുക. പ്ലസ് ഇവിടെയാണെങ്കിൽ സി 2 വാലൻസ് സി ദെൻ ഡബിൾ ബോണ്ടോ. ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പ മാർഗം ഇതാണ്. നമ്മുടെ ഡബിൾ ബോണ്ട് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒരു ഓക്സിജനെ കൊടുക്കുക, തിരിച്ച് ഇവിടെയും ഒരു ഓക്സിജനെ കൊടുക്കുക ഓസനോളിസിസ് നടക്കുമ്പോഴേ. പിന്നെ ഓസനൈഡ് സ്പെസിഫിക് ആയിട്ട് എഴുതണമെങ്കിൽ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, കാർബൺ കാർബൺ ബോണ്ട് ഉണ്ടായിരിക്കും. ഓസനൈഡിന്റെ സമയത്ത് കാർബൺ ഓക്സിജൻ കാർബൺ ബോണ്ട്, പിന്നീട് അടുത്ത രണ്ട് ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും ഓസനൈഡ് എന്ന് പറയുന്നത്. ഒരിക്കലും കാർബൺ കാർബൺ ബോണ്ട് ഓസനൈഡിനകത്ത്. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യാം. അതായത് ഈ സി ഡബിൾ ബോണ്ട് സി എടുത്തു, ദെൻ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ. ഇതിനെ ഓസനോളിസിസ് നടത്തിയാൽ നമുക്ക് ഓസനോളിസിസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് പ്രോഡക്റ്റ് കിട്ടും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ പറഞ്ഞ കണക്ക് ഓസനോളിസിസ് ആണോ ആൽക്കീൻ്റെ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒരു ഓക്സിജനെ കൊടുക്കുക, ഇവിടെയും ഒരു ഓക്സിജൻ.
that is CH2O. One product CH2O, another product CH3CHO. That is, even rendu kittikana aldehyde aanu. Aldehyde oru carbon aldehyde form aldehyde, rendu carbon aldehyde acetaldehyde. Namukku rendu aldehyde. Ennal thottu munpathe example nathu namukku ivide break cheyumba ee carbon rendu valency satisfy cheyina alkyl group aayidukondaanu avade namukku ketone rendu ketone kittiyathu same aanu. Rendu ketone same thanne. നമ്മൾ എടുക്കുന്ന സി ഡബിൾ ബോൺ സി എച്ച് സി എച്ച് ത്രീ, ഇവിടെ സി എച്ച് ത്രീ, ഇവിടെ സി എച്ച് ത്രീ ആണെങ്കിൽ ഇതിനെയാണ് ഓസിനോളിസിസ് ആൽക്കീൻ ഓസിനോളിസിസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, ഇവിടെ ഒരു ഓക്സിജൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സി എച്ച് ത്രീ. ഇവിടെ തുടങ്ങണം സി എച്ച് ത്രീ സി എച്ച് ഒ സി എച്ച് ത്രീ സി എച്ച് ഒ അസെറ്റാൽഡിഹൈഡ്. ഇവിടെ എടുക്കുകയാണെങ്കിൽ സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ട് ഒ സി എച്ച് ഒരു കീറ്റോണും വരും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക. ദാറ്റ് ഈസ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സി എച്ച് ത്രീ ടോ ഈസ് സി ഡബിൾ ബോണ്ടോ, അതിന്റെ രണ്ട് മോളിക്യൂളാണ് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. തീർച്ചയായും ഈ അഞ്ച് ക്വസ്റ്റ്യൻ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കണം. ഇതിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓൾ ദി ബെസ്റ്റ്.